ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ലക്ഷ്മി ഹിയർ ഫ്രം ട്രൈ ലവ് എസ്തെറ്റിക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്, പൊട്ടറ്റോ ബ്രെഡ് ഫ്രൈ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഞാനൊരു പൊട്ടറ്റോ, ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ 5 ബ്രെഡ്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 1 സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ, കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് മുളക് പൊടി, പിന്നെ 1 സവോള കുഞ്ഞായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. രണ്ട് സ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. ഇനി അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജീരകം ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി അതൊന്ന് വഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിറം മാറിയിട്ടുണ്ട്, നമുക്ക് അതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പിന്നെ കുറച്ച് ഉപ്പ്, ആ ഉപ്പിച്ചിരുന്ന മുളക് പൊടിയും കൂടി ഉള്ളി ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ ജസ്റ്റ് കുറച്ച് ഉപ്പിലോട്ട് തിരിച്ച് ഇട്ടിട്ടുള്ളൂ, എല്ലാവർക്കും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലോണം വഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളിയും നമ്മൾ പെട്ടേക്കുന്ന ഉള്ളി, കുറച്ച് മുളക്, കുറച്ച് ഉപ്പ്, ഉപ്പ് ആവശ്യത്തിനായിട്ട് പെട്ടേക്കുന്നത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം നല്ലോണം ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊട്ടറ്റോ, അതായത് നമ്മൾ നേരത്തെ ഇട്ട് പൊട്ടറ്റോ നല്ലോണം അരച്ചിട്ടൊക്കെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഞാൻ കൈ കൊണ്ടാണ് ചെയ്തേക്കുന്നത്, മിക്സിയൊന്നും എടുത്തിട്ടല്ല. നല്ല ഈസിയാണ്, നല്ലോണം വേവിച്ച പൊട്ടറ്റോയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോ എല്ലാം നല്ലോണം സ്മാഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ്, ഞാൻ എടുത്തേക്കുന്നത് ഏകദേശം 5 ബ്രെഡാണ്, അത് നല്ലോണം കൈ കൊണ്ട് തന്നെയാണ് ഇതും പൊടിച്ചേക്കുന്നത്. നല്ലോണം പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മുടെ പൊട്ടറ്റോയും ബ്രെഡ് പൊടിച്ചത് നല്ലോണം ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം നമുക്കിനി ഇതിനെ എടുത്തിട്ട് ഓരോരോ ഷേപ്പിലാക്കി എടുക്കാം. നമുക്കിനി ഇത് ഷേപ്പാക്കി എടുക്കാം, നല്ലോണം ഒന്ന് ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പ്, ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമുക്കിനി ഇതിങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല ഇപ്പോൾ ഉരുട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. നമ്മളിപ്പോൾ ഇന്ന് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മുട്ട യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് മൈദ മാവ് വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ അല്ലേ. നിങ്ങൾ ഈ ഒരു പരുവത്തിന് ജസ്റ്റ് നല്ല വെള്ളം പോലെയാണ് ചെയ്യേണ്ടത്. അതെടുത്തിട്ട് നമുക്ക് ഈ റെഡിയാക്കി വെച്ച മസാല അതിലൊന്ന് മുക്കാം. ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം അതിനെ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വരുന്നുണ്ട്, നമുക്ക് ആ എണ്ണയിലോട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞങ്ങളുടെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ടിട്ട് നമുക്ക് കൂടി എടുക്കാം. ഒരു സൈഡ് നല്ലോണം ചുമന്ന കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്, നല്ലോണം ചുമന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് ഓരോന്നോട്ട് കോരി മാറ്റാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഞങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ശരിക്കും ഒരു വെജിറ്റേറിയൻ സ്നാക്സ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.